ഏഴ് ദിവസം മുൻപ് ഗൾഫിൽ ആത്മഹത്യ ചെയ്ത കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിയായ ജയകുമാറിന്റെ മൃതദേഹം ഏറ്റെടുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിൽ മൃതദേഹം സഫിയയ്ക്ക് വിട്ടു നൽകി. ജയകുമാറിന്റെ മൃതദേഹം ഏറ്റെടുക്കുന്നതിന് ഇയാളുടെ ബന്ധുക്കളും പെൺസുഹൃത്തായ സഫിയയ്ക്കുമിടയിൽ തർക്കമുണ്ടായിരുന്നു. ഒടുവിൽ NOC ലഭിച്ചതിനെ തുടർന്ന് സഫിയയ്ക്ക് മൃതദേഹം പോലീസ് വിട്ടു നൽകി. കുറച്ചു വർഷങ്ങളായി ലക്ഷദ്വീപ് സ്വദേശിനിയായ സഫിയയുമായി ജയകുമാർ ദുബായിൽ ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്നു. സഫിയയുമായുള്ള സൗഹൃദത്തെ തുടർന്ന് ജയകുമാറിന്റെ ബന്ധുക്കൾ ഇയാളോട് അടുപ്പം പുലർത്തിയിരുന്നില്ല. ആദ്യ ഭാര്യയെ ഉപേക്ഷിച്ച ശേഷമാണ് ഇയാൾ വിദേശത്തേക്ക് പോയത്. ആദ്യ ഭാര്യയുമായുള്ള വിവാഹമോചന കേസ് കോടതിയിൽ ഇപ്പോഴും നടന്നു വരികയാണ്. വിദേശത്ത് വെച്ചായിരുന്നു സഫിയയുമായി സൗഹൃദത്തിലായത്. അതിനിടയിൽ ദുബായിൽ വെച്ച് ഇയാൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അതേസമയം ഏറെ നാളുകളായി ജയകുമാർ മനോവിഷമത്തിലായിരുന്നു എന്ന് സഫിയ അറിയിച്ചു. അയാൾക്ക് ഈ പറഞ്ഞ പോലെ അയാളുടെ ഫാദർ മരിച്ചതൊന്നും ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അയാളുടെ മക്കളുമായിട്ടൊന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഡിവോഴ്സിൻ്റെ കേസ് വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. അപ്പം ഇതിപ്പം ഇയാളുടെ ഡിവോഴ്സിൻ്റെ കേസ് കഴിയാത്തതുകൊണ്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊക്കെ മെൻ്റലി ഒരുപാട് അഫക്റ്റഡ് ആയിരുന്നു. അയാളുടെ മെൻ്റലി ഒരുപാട് ഡിപ്രസ്ഡ് ആയിരുന്നു. സൈക്കാട്രിസ്റ്റിനെ കാണുന്നുണ്ടായിരുന്നു. ഇല്ല, ആള് ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആള് ഡയബറ്റിക്സും കൂടെയാണ്. അപ്പോൾ ആ സമയത്തുള്ള ഹോർമോൺ ചേഞ്ചസ് ആയിരിക്കാം മേ ബി. പിന്നെ ആൾക്ക് ഒരുപാട് ഡിപ്രസ്ഡ് ആയിരുന്നു തീർച്ചയായിട്ടും. ആള് മെഡിറ്റേഷൻ എടുത്തുന്ന ഒരു പേഴ്സൺ ആണ്. 1.5 മാസം മുൻപാണ് സഫിയ ദുബായിൽ നിന്ന് നാട്ടിലെത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇയാൾ ആത്മഹത്യ ചെയ്തത്. ജയകുമാറിന്റെ മൃതദേഹം സഫിയയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയത്. എന്നാൽ മൃതദേഹം സംസ്കരിക്കണമെങ്കിൽ ബന്ധുക്കളുടെ അനുമതി ആവശ്യമായിരുന്നു. അതേസമയം ജയകുമാറിന്റെ മരണവിവരം തങ്ങളെ അറിയിച്ചില്ലെന്നും ഇയാളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ബന്ധുക്കൾ ആരോപിച്ചു. ബഹറിനായിരുന്നു ഭാര്യയും ഭർത്താവും. രണ്ടാമത്തെ കുട്ടി ഉണ്ടാകുന്ന സമയത്ത് ഈ കോട്ടയത്ത് വീട്ടിൽ കൊണ്ടാക്കി തിരിച്ചു പോയതാണ്. പിന്നെ അവനെക്കുറിച്ചൊരു വിവരവുമില്ല. പുതിയൊരു സ്നേഹിതെ കിട്ടി ആ കൂട്ടത്തിലായി. അതുമാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. പിന്നെ അവനെക്കുറിച്ച് വിവരമൊന്നുമില്ല. പിന്നെ ആ സ്നേഹിതെ വിളിച്ചു പറഞ്ഞാണ് അറിയുന്നത് ഇങ്ങനെ ഒരു മരണമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ബോഡി ആയിട്ടെടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തത്. ചില ചാനലുകളിലൊക്കെ സ്നേഹിതരുടെ പേര് വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. വിദേശത്ത് മരിച്ച ഒരു യുവാവിൻ്റെ ബോഡി ഒരു സ്നേഹിതരുടെ പേര് വന്നെന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ദുരൂഹതകളുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ അനുമാനം. മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് സഫിയ എറണാകുളത്ത് നിന്ന് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ മൃതദേഹവുമായി എത്തി. പോലീസുമായി നടത്തിയ ചർച്ചയിൽ ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങാൻ വിസമ്മതം അറിയിച്ചു. 4.5 വർഷമായി ജയകുമാറിന് വീടുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ലെന്ന് അമ്മ പ്രസന്നകുമാരിയും പറഞ്ഞു. ഒടുവിൽ NOC ലഭിച്ചതിനെ തുടർന്ന് സഫിയ ജയകുമാറിന്റെ മൃതദേഹം സംസ്കാരത്തിനായി എറണാകുളത്തേക്ക് കൊണ്ടുപോയി. LI News കോട്ടയം. Get it.